നമ്മളെല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാറ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. നമ്മൾ നല്ല ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മളെല്ലാവരും കുടിക്കാറ്. അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു അപകടത്തെ കുറിച്ചാണ് ഡിസ്കഷൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പൊ ഈ ചൂടുവെള്ളം പച്ചവെള്ളം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇൻക്യുബേറ്റർ നോക്കാം. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ഗ്രോ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇൻക്യുബേറ്റർ ചെയ്യുന്ന പർപ്പസ്. എല്ലാ ബാക്ടീരിയകൾക്കും ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. നമുക്കിപ്പോൾ കൊറോണ വൈറസ് എന്തായാലും ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ബാക്ടീരിയകളിൽ. അപ്പോൾ കൊറോണ വൈറസ് വൈറസാണ്, ഇത് ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ടെമ്പറേച്ചർ നമുക്ക് നോക്കാം. ഇത് ഈക്കോളൈ ബാക്ടീരിയനെ ഇപ്പോൾ ഇതിൽ കൾച്ചർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈക്കോളൈ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്നാൽ 40 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഹ്യൂമൻ ഇൻഡസ്ട്രിയയിൽ കാണുന്ന ബാക്ടീരിയയാണ് ഈക്കോളൈ. ഈക്കോളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈക്കോളെ ബാക്ടീരിയ കാണാം. അതായത് 40 ഡിഗ്രിയിൽ ഈക്കോളെ ബാക്ടീരിയ പാകം നമുക്ക് കാണാം. ഈ ഗ്രീൻ മെറ്റാലിക് ഷീൻ പോലെ, അതായത് നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആവില്ല, എന്നാലും ഗ്രീൻ മെറ്റാലിക് ഷീൻ പോലെ കാണുന്നതാണ് ഈക്കോളെ ബാക്ടീരിയ. ഈക്കോളെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതായത് 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളം പച്ചവെള്ളം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയയുടെ സൂട്ടബിൾ ടെമ്പറേച്ചറോ ഏതായാലും ഈ ബാക്ടീരിയോ വൈറസോ എന്താണെങ്കിലും അതിൻ്റെ സൂട്ടബിൾ ടെമ്പറേച്ചറിലുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്ക്. കാരണം വെള്ളം തിള വന്നിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇറക്കി വയ്ക്കണം. എന്നിട്ട് ചൂടാറിയ വെള്ളം ശരിക്കും നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഹോട്ടലുകളിൽ നിർഭാഗ്യവശം ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല. ഈ തിളച്ച വെള്ളത്തിലേക്ക് അവർ പച്ചവെള്ളം ഒഴിക്കുകയാണ്. കാരണം കസ്റ്റമേഴ്സിന് പെട്ടെന്ന് എത്താനും, അതായത് വെള്ളം പെട്ടെന്ന് എത്താനും, പിന്നെ അവർക്ക് ഫിനാൻഷ്യലി അതാണോ ലാഭം. വെള്ളം എല്ലാ വെള്ളം തണുപ്പിക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട്, പ്രായമായിട്ട് ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അവർ തിളച്ച വെള്ളത്തിലേക്ക് ഈ പച്ചവെള്ളം ഒഴിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെ തിളച്ച വെള്ളം ഉപയോഗിച്ചില്ലെങ്കിൽ, തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അതായത് ബാക്ടീരിയയുടെ സൂട്ടബിൾ ടെമ്പറേച്ചറിലെത്തി ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ബാക്ടീരിയ എന്ന സെക്കൻഡുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ബാക്ടീരിയ ഇങ്ങനത്തെ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടും. അപ്പോൾ കൃത്യമായിട്ട് നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് മാറും. അത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാകും. കോളറ വയറിളക്കം അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യും. വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങളുണ്ട്. അത് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സാധ്യത കൂട്ടിലാവും ചെയ്യാം. അപ്പോൾ ഒരിക്കലും തിളച്ച വെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ കഴിക്കാൻ പാടില്ല. തിളപ്പിച്ച ആറിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കുള്ളൂ. പ്രത്യേകമായിട്ട് നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് തിളച്ച വെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് പല ഹോട്ടലുകളിലും കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പാടില്ല. തിളപ്പിച്ച ആറിയ വെള്ളം മാത്രം നമ്മൾ വീടുകളിലായാലും പുറത്തു പോയാലും കഴിക്കാൻ പാടുള്ളൂ. ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ, ബാക്ടീരിയനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായി തിളപ്പിച്ച വെള്ളം കുടിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം. നമ്മൾ വീടുകളിൽ വെള്ളം കുടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിള വന്നിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് എല്ലാ മൈക്രോ ഓർഗാനിസംസും അതിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ കൃത്യമായി തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ഉപകാരമുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷെയർ ചെയ്തിട്ട് എത്തിക്കാനും സഹായിക്കും. ഓക്കെ, താങ്ക് യു.